നമസ്കാരം ഒരു പരീക്ഷണം നടക്കുന്നതിനിടയിൽ അതിഭീകര റോക്കറ്റ് പൊട്ടിത്തെറിച്ചു വലിയൊരു സ്ഫോടനം തന്നെയാണ് മലമുകളിൽ കാണുവാനായി സാധിച്ചത് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ വലിയൊരു തീപിടുത്തവും സംഭവം നടന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ജപ്പാനിലാണ് ബഹിരാകാശ ഏജൻസി കേന്ദ്രത്തിൽ വലിയ തീപിടുത്തമുണ്ടായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജപ്പാൻ ബഹിരാകാശ ഏജൻസി നടത്തിയ ഒരു റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണമാണ് പരാജയത്തിൽ കലാശതും അതിന് പിന്നാലെ പരീക്ഷണ കേന്ദ്രം തന്നെ അഗ്നിക്കിരയാകുന്ന ഒരു കാഴ്ചയുണ്ടായത് ഇപ്പോൾ വലിയ തീപിടുത്തം തന്നെയാണ് ഇവിടെ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്സിലോൺ എസ് റോക്കറ്റ് എഞ്ചിനാണ് പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും കത്തി നശിച്ചത് തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ തനേഗാഷിമ സ്പേസ് സെന്ററിലാണ് ഈ സംഭവം ഉണ്ടായത് ചൊവ്വാഴ്ച ദിവസം രാവിലെയോടുകൂടിയായിരുന്നു റോക്കറ്റിൻ്റെ കുതിച്ചുചാട്ടത്തിനിടയിലായിരുന്നു പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടായത് ആ പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും ആ പ്രദേശം കത്തി റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് മലമുകളിൽ വലിയൊരു സ്ഫോടനം നടക്കുന്നതായും തീ ഉയർന്നു പൊങ്ങുന്നതായും ഒക്കെ തന്നെ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ ബഹിരാകാശ പരീക്ഷണം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ വലിയ തോതിൽ തന്നെ അവരുടെ ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള നീക്കങ്ങൾ ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തി വരികയാണ് അതിനിടയിലാണ് ഇങ്ങനെ വലിയ ൊരു നഷ്ടം അവരെ സംബന്ധിച്ച് വലിയൊരു അപകടം ഒരു ദുരന്തം അവരെ തേടിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ രണ്ട് തവണയാണ് ഇതുപോലുള്ള ഭീമൻ പരാജയം നേരിടാൻ ജപ്പാന് അവസ്ഥയുണ്ടായിരിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഇതിനോടൊക്കെ തന്നെ ഭരണാധികാരികൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ജപ്പാൻ ഖര ഇന്ധനമായ എപ്സിലോൺ റോക്കറ്റ് വിക്ഷേപിച്ചത് പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ജപ്പാൻ എയ്റോസ്പേസ് കോർപ്പറേഷൻ വികസിപ്പിച്ച എപ്സിലോൺ റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു ആദ്യമൊന്ന് പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ രണ്ടാമത്തേത് പൊട്ടിത്തെറിക്കുകയും ശേഷം ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ഒരു പൊട്ടിത്തെറിയാണ് ജപ്പാന് നേരിടേണ്ടി വന്നിരിക്കുന്നത് കിഷു ദ്വീപിലെ യു സ്പേസ് സെന്ററിൽ നിന്നും എൻജിൻ പരീക്ഷണത്തിനിടയിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നതും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല ന്യൂസ്